ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഹൈക്കോടതിയിൽ നിന്ന് വീണ്ടും തിരിച്ചടി. കേരള സർവകലാശാലയിലെ 15 സെനറ്റ് അംഗങ്ങളെ പുറത്താക്കിയ ഗവർണറുടെ വിവാദ നടപടി കോടതി റദ്ദാക്കി. നടപടി ചട്ടവിരുദ്ധമെന്ന ഹർജിക്കാരുടെ വാദം കോടതി അംഗീകരിച്ചു. ജസ്റ്റിസ് സതീഷ് നയനാന്റെ ബെഞ്ചിന്റേതാണ് ഉത്തരവ്. സാലി മുഹമ്മദ്, വാർത്തയുടെ വിവരങ്ങളുമായി നമ്മോടൊപ്പം കൊച്ചിയിൽ നിന്ന് ചേരുകയാണ്. സാലി, തുടർച്ചയായ തിരിച്ചടികൾ ഹൈക്കോടതിയിൽ നിന്ന് ഗവർണർക്ക് നേരിടേണ്ടി വരുന്ന സാഹചര്യം, അതിൽ ഏറ്റവും വലിയ വൻ തിരിച്ചടികളിൽ ഒന്ന് ഇന്നിപ്പോൾ നേരിടേണ്ടി വന്നിരിക്കുകയാണ്, കേരള സർവകലാശാലയുടെ സെനറ്റ് അംഗങ്ങളെ പുറത്താക്കിയതുമായി ബന്ധപ്പെട്ട സംഭവത്തിൽ. അതായത് ഗവർണറുടെ നടപടി ചോദ്യം ചെയ്ത് പുറത്താക്കപ്പെട്ട 15 സെനറ്റ് അംഗങ്ങളാണ് കോടതിയെ സമീപിച്ചിരുന്നത്. അതിൽ വിശദമായ വാദം കോടതി കേട്ടിരുന്നു. അതിലാണ് ഇന്ന് കോടതി അന്തിമ ഉത്തരവ് പറഞ്ഞത്. ഗവർണറുടെ നടപടി ചട്ടവിരുദ്ധമാണ്, നിയമവിരുദ്ധമാണ് എന്ന് കോടതി വ്യക്തമാക്കുകയായിരുന്നു. ഇതായിരുന്നു ഹർജിക്കാരുടെ പ്രധാനപ്പെട്ട വാദം. ഗവർണർ സ്വീകരിച്ച നടപടി നിയമപരമല്ല എന്നുള്ളതായിരുന്നു ഹർജിക്കാരുടെ വാദം. അത് കോടതി അംഗീകരിക്കുകയാണ് ഉണ്ടായത്. നേരത്തെ തന്നെ ഈ പുറത്താക്കപ്പെട്ട അംഗങ്ങൾക്ക് പകരം പുതിയ ആളുകൾ വെക്കുന്നത് ഹൈക്കോടതി ഒരു ഇടക്കാല ഉത്തരവിലൂടെ തടഞ്ഞിരുന്നു. തുടർന്നാണ് വാദം കേട്ടത്. ആ വാദത്തിനിടയിൽ കുറെ സംഭവവികാസങ്ങൾ ഉണ്ടായി. ഗവർണറുടെ പ്രധാനപ്പെട്ട വാദം ഈ തന്റെ പ്രീതി ഇവർക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു, ഇനി അവർക്ക് സെനറ്റിൽ തുടരാൻ കഴിയില്ല, അതുകൊണ്ട് താൻ പുറത്താക്കി. ഇതായിരുന്നു ഗവർണറുടെ വാദം. പക്ഷെ കോടതി വാദത്തിനിടെ തന്നെ അതിനെ വിമർശിച്ചിരുന്നു. കാരണം പ്രീതി എന്ന് പറയുന്നത് ഒരിക്കലും വ്യക്തിപരമല്ല, നിയമപരമായിരിക്കണം എന്നാണ് കോടതി അന്ന് തന്നെ വ്യക്തമാക്കിയത്. അതാ ആ കോടതിയുടെ അന്നത്തെ നിരീക്ഷണങ്ങൾക്ക് ചൂട് പിടിച്ച് തന്നെയാണ് ഇന്നത്തെ അന്തിമ ഉത്തരവും വന്നിരിക്കുന്നത്. ഏതായാലും ഇതിന്റെ ഒരു പശ്ചാത്തലം ഇങ്ങനെയാണ്, സെനറ്റ് യോഗത്തിൽ നിന്ന് വിട്ടുനിന്നു എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് 15 പേരെ ഗവർണർ പുറത്താക്കിയത്. പക്ഷേ ഈ പുറത്താക്കപ്പെട്ടവർ കോടതിയെ അറിയിച്ചത് തങ്ങൾ നിയമപരമായി അവധി അപേക്ഷ നൽകിയതിന് ശേഷമാണ് വിട്ടുനിന്നത് എന്ന കാര്യമാണ്. അപ്പൊ കോടതി അന്ന് വാദത്തിനിടെ പറഞ്ഞത് ഈ ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ ഇങ്ങനെയൊന്നും അല്ല പെരുമാറേണ്ടത് എന്ന് കോടതി ഗവർണറെ അന്ന് തന്നെ ഓർമ്മിപ്പിച്ചിരുന്നു. മാത്രമല്ല രീതിയിൽ വിശദമായ വിമർശനമാണ്, രൂക്ഷമായ വിമർശനമാണ് കോടതിയിൽ നിന്ന് ഗവർണർക്ക് കേൾക്കേണ്ടി വന്നത്. നമുക്ക് ആ സാഹചര്യം കൃത്യമായി വിലയിരുത്താം. നമുക്ക് ആ വാർത്തയുടെ പൂർണ്ണമായ വിവരങ്ങളിലേക്ക് നേരിട്ട് കടക്കാം. ഗവർണറുടെ നടപടി ചോദ്യം ചെയ്ത് പുറത്താക്കപ്പെട്ട 15 സെനറ്റ് അംഗങ്ങൾ സമർപ്പിച്ച ഹർജി പരിഗണിച്ചാണ് കോടതി ഉത്തരവ്. ഗവർണറുടെ നടപടി ചട്ടവിരുദ്ധമാണെന്ന് നടപടി റദ്ദാക്കിക്കൊണ്ട് കോടതി വ്യക്തമാക്കി. പുറത്താക്കപ്പെട്ട അംഗങ്ങൾക്ക് പകരം അംഗങ്ങളെ നിയമിക്കുന്നത് ഇടക്കാല ഉത്തരവിലൂടെ നേരത്തെ കോടതി തടഞ്ഞിരുന്നു. തൻ്റെ പ്രീതി നഷ്ടപ്പെട്ട അംഗങ്ങൾക്ക് സെനറ്റിൽ തുടരാൻ കഴിയില്ല എന്നായിരുന്നു ഗവർണറുടെ വാദം. എന്നാൽ പ്രീതി എന്നത് വ്യക്തിപരമല്ലെന്നും ഭരണഘടനാപരമായിരിക്കണമെന്നും വാദത്തിനിടെ കോടതി വ്യക്തമാക്കിയിരുന്നു. സെനറ്റ് യോഗത്തിൽ നിന്ന് വിട്ടുനിന്നത് ചൂണ്ടിക്കാട്ടിയായിരുന്നു 15 സെനറ്റ് അംഗങ്ങളെ ഗവർണർ പുറത്താക്കിയത്. എന്നാൽ മുൻകൂട്ടി അനുമതി വാങ്ങിയാണ് യോഗത്തിൽ നിന്ന് വിട്ടുനിന്നതെന്ന് സെനറ്റ് അംഗങ്ങൾ കോടതി അറിയിച്ചു. ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ ഇങ്ങനെയല്ല പെരുമാറേണ്ടത് എന്ന് വാദത്തിനിടെ ഗവർണറെ കോടതി ഓർമ്മിപ്പിച്ചു. ചാൻസലർ പിള്ളേര് കളിക്കുകയാണെന്നും കോടതി വിമർശിച്ചു. കഴിഞ്ഞ വർഷം ഒക്ടോബറിലാണ് ഗവർണർ വിവാദ തീരുമാനം കൈക്കൊണ്ടത്. തുടർന്നാണ് സെനറ്റ് അംഗങ്ങൾ ഹൈക്കോടതിയെ സമീപിച്ചത്. ഗവർണറുടെ നടപടി ഹൈക്കോടതി റദ്ദാക്കിയ പശ്ചാത്തലത്തിൽ ഗവർണർ പുറത്താക്കിയവർക്ക് ഇനി സെനറ്റിൽ തുടരാം. കൈരളി ന്യൂസ്, കൊച്ചി. പ്രാധാന്യമേറിയ വിധിയാണ് ഹൈക്കോടതി പുറപ്പെടുവിച്ചതെന്ന് കേരള സിൻഡിക്കേറ്റ് അംഗം ബാബുജാൻ. ചാൻസലറുടെ നടപടി ഹൈക്കോടതി അംഗീകരിച്ചില്ല. ചാൻസലറുടെ നടപടിയാണ് തെറ്റ്. നിയമപരമായ എല്ലാ പ്രശ്നവും പരിഹരിക്കപ്പെടണമെന്നും ബാബുജാൻ പറഞ്ഞു. വളരെ പ്രാധാന്യമേറിയ ഒരു വിധിയാണ്. സർവകലാശാല നിയമങ്ങളെയും സെനറ്റിന്റെ അധികാരത്തെയും കേരള ഹൈക്കോടതി അതിൻ്റെ പരമാധികാരത്തെ അംഗീകരിച്ചുകൊണ്ടുള്ള സുപ്രധാനമായിട്ടുള്ള വിധിയാണ് ഈ ഇന്ന് പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഇവിടെ ഏറ്റവും പ്രധാനം എന്താണെന്ന് വെച്ചാൽ, നോട്ടിഫിക്കേഷൻ തന്നെ നിയമത്തിനനുസരിച്ചല്ല. ഇതാണ് ഞങ്ങൾ ഉയർത്തിക്കാണിച്ചത്. നിയമപരമായി നിലനിൽക്കാത്ത ഒരു നോട്ടിഫിക്കേഷൻ്റെ പുറകെ സെനറ്റിന് പോകാൻ കഴിയില്ല. അങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ടു വരുന്ന ഒരു വൈസ് ചാൻസലർക്ക് സർവകലാശാലയിൽ വൈസ് ചാൻസലറായി സ്വസ്ഥമായി ഇരിക്കാൻ കഴിയാത്ത രൂപത്തിൽ നിയമ കുരുക്കുകളിൽ അകപ്പെടും. അതുകൊണ്ട് നിയമപരമായ ശരിയായ രൂപത്തിലുള്ളൊരു നടപടിക്രമമാണ് കേരള സർവകലാശാല സെനറ്റ് ആഗ്രഹിച്ചത്. സർവകലാശാല നിയമത്തിലെ 10(1) അനുസരിച്ചുള്ള നോട്ടിഫിക്കേഷൻ ആയിരിക്കണം ഉണ്ടാവേണ്ടത്. അപ്പോൾ മാത്രമേ ഈ പിന്നെ നമ്മുടെ തിരഞ്ഞെടുക്കപ്പെടുന്ന വൈസ് ചാൻസലർക്ക് നിയമപരമായി തുടരാൻ കഴിയും. അതായിരിക്കണം വേണ്ടതെന്നാണ് ഞങ്ങൾ എടുത്ത നിലപാട്.